നമസ്കാരം ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കുന്ന വാർത്താസന്ധ്യ ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം ഞാൻ അനുജ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കോടതിയിൽ നിന്ന് നടൻ ദിലീപിന് തിരിച്ചടി നേരിട്ടു എന്നതാണ് ആ വാർത്തയിലേക്കാണ് ആദ്യം ദിലീപിന് തിരിച്ചടി നടിയാക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തള്ളണമെന്ന ദിലീപിന്റെയും സുഹൃത്ത് ശരത്തിന്റെയും ഹർജികൾ തള്ളി കുറ്റം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇരുവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു തുടരന്വേഷണത്തിന് കാരണമായ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ വ്യാജമാണെന്ന് കാണിച്ചാണ് കേസിലെ എട്ടാം പ്രതി ദിലീപ് റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ടത് ദിലീപിനെതിരെ തെളിവ് നശിപ്പിച്ചു എന്നതിനും ശരത്തിനെതിരെ തെളിവുകൾ മറക്കാൻ ശ്രമിച്ചു എന്നതിനുമുള്ള കുറ്റങ്ങളാണ് ക്രൈംബ്രാഞ്ച് ഫോണുകൾ മുംബൈയിലെ ഫോറൻസിക് വിദഗ്ധർക്ക് അയച്ചു കൊടുക്കുകയും ഹാക്കർമാരെ ഉപയോഗിച്ച് വിവരങ്ങൾ മായ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി മുഖവിലക്കെടുത്തു പുനരന്വേഷണത്തിൽ പുതിയ കണ്ടെത്തലുകൾ ഇല്ല എന്ന ദിലീപിന്റെ വാദം തള്ളി കുറ്റം മെറ്റീരിയൽസ് പുനരന്വേഷണത്തിൽ അതെല്ലാം തീരുമാനിക്കാൻ മെറ്റീരിയൽസ്റ്റുള്ളൂ എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് ആ കഴിയുമ്പോൾ അതെല്ലാം തീരുമാനിക്കട്ടെ നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ാക്കി ദിലീപിന്റെ വീട്ടിൽ കൊണ്ടുവരികയും കാണുകയും ചെയ്യുമ്പോൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കോടതി അറിയിച്ചത് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി പ്രതികളുടെ ഹർജി തള്ളിയത് പുതിയ നൂറ്റി പന്ത്രണ്ട് സാക്ഷികളെ ഉൾപ്പെടുത്തിയ തുടരന്വേഷണ റിപ്പോർട്ടിൽ മുന്നൂറിൽ പരം അനുബന്ധ തെളിവുകളുമുണ്ട് നടിയേസിലെ വിചാരണ നവംബർ പത്തിന് പുനരാരംഭിക്കും രാജ്യത്ത് ഒരു രാജ്യം ഒരു പോലീസ് എന്ന ലക്ഷ്യം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി കേന്ദ്ര ഏജൻസികളുടെ അധികാര അവകാശങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും യു എ പി എൽ പുനഃപരിശോധനയില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ എല്ലാ പോലീസിനും ഒരേ യൂണിഫോം നിർദ്ദേശിച്ച പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾ പ്രാദേശിക താത്പര്യങ്ങൾക്കുപരിയായി കേന്ദ്ര ഏജൻസികളോട് സഹകരിക്കണമെന്നും നിർദ്ദേശിച്ചു ആഭ്യന്തരമന്ത്രിമാരുടെ ചിന്തർ ശിബിരത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി സംസ്ഥാനങ്ങൾ സഹകരിക്കേണ്ടതിന്റെ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണ് കുറ്റകൃത്യങ്ങൾ തടയൽ സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഫൈവ് ജിയുടെ വരവോടെ സൈബർ സുരക്ഷയിൽ കൂടുതൽ ജാഗ്രത വേണം ഇതിനായി സംസ്ഥാനങ്ങൾ തമ്മിലും കേന്ദ്ര ഏജൻസികളുമായുള്ള ബന്ധം മെച്ചമാക്കണം സാങ്കേതിക പ്രയോഗത്തിൽ ബഡ്ജറ്റ് പരിമിതി പാടില്ല राज्य ले के एला संस्थान पुलिस यूनिफॉर्म एक प्रधानमंत्री निर्देशों वन नेशन वन पुलिस यूनिफॉर्म हां उस राज्य का एक टैग हो सकता है उस राज्य का एक नंबर हो सकता है लेकिन पहचान कॉमन बने इस पर सोचा मैं एक विचार के रूप में रख रहा हूं न मैं कभी आपसे आग्रह भी करता हूं मैं सिर्फ एक विचार रखता हूं और इस विचार पर चर्चा कीजिए कभी ठीक लगे 5 साल 50 साल 100 साल के बाद भी उपयोगी लेके तो जरूर देखिए ഹരിയാനെ സൂരജ്കുണ്ടിൽ നടന്ന ചിന്തൻ ശിബിറിന്റെ രണ്ടാം നിലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തില്ല ആർ രാധാകൃഷ്ണൻ കോയമ്പത്തൂർ സ്ഫോടന കേസ് വാർത്തകളിലേക്കാണ് ഇനി വാർത്താസന്ധ്യ പോകുന്നത് ചുരുളഴിയുന്നത് കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിൽ അസ്വാഭാവിക മരണത്തിനും സ്ഫോടനത്തിനും കേസെടുത്ത് ദേശീയ അന്വേഷണ ഏജൻസി സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറിൽ നിന്ന് നിരവധി സ്ഫോടക വസ്തുക്കളും ലഘുലേഖകളും കണ്ടെടുത്തു എന്നാൽ എൻ ഐ എഫ് ഐ യു എ പി എ വകുപ്പുകൾ ചേർത്തിട്ടില്ല ചെന്നൈ യൂണിറ്റിലെ ഇൻസ്പെക്ടർ എസ് വിഘ്നേഷിനാണ് അന്വേഷണ ചുമതല മരിച്ച ജമേഷ ജമേഷൻ്റെ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ നൂറ്റി ഒൻപത് വസ്തുക്കൾ കണ്ടെത്തിയതായും കാറിൽ നിന്ന് പൊട്ടാസ്യം നൈട്രേറ്റ് ബ്ലാക്ക് പൗഡർ സൾഫർ എന്നിവ കണ്ടെടുത്തതായും എഫ്ഐആറിലുണ്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസാണെന്നിരിക്കെയും പ്രാഥമിക അന്വേഷണ പ്രകാരം എൻ ഐ എ യു എ പി എ വകുപ്പുകൾ ചേർത്തിട്ടില്ല സിആർ പി സി നൂറ്റി എഴുപത്തിനാല് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് സെക്ഷൻ ത്രീ എ വകുപ്പുകളാണ് എഫ്ഐആറിലുള്ളത് കേസ് എൻ ഐ എ ഏറ്റെടുത്തതിന് പിന്നാലെ അന്വേഷണം തമിഴ്നാട്ടിലെ ഏർവാടിയിലേക്കും വ്യാപിപ്പിച്ചു ഇസ്ലാമിയ പ്രചാര പേരവൈ എന്ന സംഘടനയുടെ ഭാരവാഹികളായ അബ്ദുൽ ഖാദർ മുഹമ്മദ് ഹുസൈൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പ്രതികൾ ലക്ഷ്യമിട്ടത് കൂട്ടക്കൊലയും സ്ഥാപനങ്ങൾ തകർക്കലുമെന്ന് കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർ ബി ബാലകൃഷ്ണൻ സ്ഥിരീകരിച്ചു സംശയങ്ങളുടെ പേരിൽ കസ്റ്റഡിയിലെടുത്ത അഞ്ചു പേരിൽ ചിലരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന മുബിൻ നേതൃത്വം നൽകുന്ന സംഘം കൂടുതൽ ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ പദ്ധതിയിട്ടിരുന്നോ എന്ന കാര്യവും എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് ഗവർണർ ആർ എൻ രവി ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ നാല് ദിവസം വൈകിയത് വീഴ്ചയാണ് വലിയ ഗൂഢാലോചനയുള്ള ഭീകരാക്രമണ കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഗവർണർ ആർ എൻ രവി കുറ്റി സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്കകം തീവ്രവാദ ആക്രമണ സാധ്യത കണ്ടെത്തിയ തമിഴ്നാട് പോലീസിനെ ഗവർണർ അഭിനന്ദിച്ചു തീവ്രവാദത്തിൽ രാഷ്ട്രീയം പാടില്ല തീവ്രവാദികളോട് കരുണ പാടില്ലെന്നും അവർ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്നും ഗവർണർ പറഞ്ഞു കോയമ്പത്തൂരിലെ ജെഎസ്എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിപാടിയിലായിരുന്നു ഗവർണറുടെ പ്രതികരണം മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോപ്പുലർ ഫ്രണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫിനെ കോടതി നവംബർ പത്തൊൻപത് വരെ റിമാൻഡ് ചെയ്തു റൌഫിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എൻ ഐ എ നൽകിയ അപേക്ഷ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും ഇന്ന് പുലർച്ചെയാണ് പട്ടാമ്പി കരിപ്പുള്ളിയിലെ വീട്ടിൽ വെച്ച് റൌഫ് എൻ ഐ എയുടെ പിടിയിലായത് കൊച്ചിയിൽ നിന്നും അർദ്ധരാത്രി വീട് വളഞ്ഞ് റൌഫിനെ പിടികൂടുകയായിരുന്നു തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന റൌഫ് ഇന്നലെ രാത്രിയോടെയാണ് വീട്ടിൽ മടങ്ങിയെത്തിയത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി റൌഫിന്റെയും ബന്ധുക്കളുടെയും വീട് എൻ ഐ എ നിരീക്ഷണത്തിലായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് റൌഫിന്റെ വീടിന് പരിസരത്തെത്തിയ സംഘം വീട് വളഞ്ഞു പിടികൂടുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് ഒളിവിൽ കഴിയാൻ താവളം ഒരുക്കിയതും സംഘടനയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതും റൌഫാണെന്നാണ് കണ്ടെത്തൽ ഹർത്താൽ ദിന ആക്രമണത്തിന് ഗൂഢാർച്ചന നടത്തിയത് റൌഫിന്റെ നേതൃത്വത്തിലെന്നാണ് എൻ ഐ വൃത്തങ്ങൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ റൗഫിന്റെ പങ്കും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് കൊച്ചിയിൽ എത്തിച്ച റൌഫിനെ എൻ ഐ കോടതിയിൽ ഹാജരാക്കി നവംബർ പത്തൊമ്പത് വരെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമായതിനാൽ എൻ ഐ എ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി തിങ്കളാഴ്ച കോടതി അപേക്ഷ പരിഗണിക്കും പാലക്കാട് ദുരൂഹത പാറശാലയിലെ ഷാരോൺ രാജിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹത ഷാരോൺ രാജ് വീട്ടിലെത്തിയപ്പോൾ ജ്യൂസും കഷായവും നൽകിയെന്ന് സമ്മതിച്ച് യുവതിയുടെ വാട്സ്ആപ്പ് ചാറ്റ് കഷായം നൽകിയതിൽ ഷാരോണിനോട് തന്നെ യുവതി മാപ്പും അപേക്ഷിച്ചു ഷാരോണിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഷാരോണിന്റെ സഹോദരനോട് യുവതി പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തായി ഷാരോണിന്റെ മരണം കൊലപാതകം തന്നെയെന്ന് ആവർത്തിച്ച് അതിനിടെ ബന്ധുക്കൾ ഷാരോൺ രാജ്

പിന്നെ ഹസ്ബൻഡ് ഒരു സംഭവത്തിൽ ഷാരോണിന്റെ ആന്തരിക അവയവങ്ങളുടെ കാത്തിരിക്കുകയാണ് പോലീസ് ക്യാമറമാൻ ശ്യാമാർ ബാബു തിരുവനന്തപുരം പീഡന കേസിൽ അൽദോസ് കുന്നപ്പള്ളിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ വധശ്രമത്തിനുൾപ്പെടെ തെളിവുണ്ടെന്നും എം എൽ എ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത് മർദ്ദിച്ച സംഭവത്തിൽ എൽദോസും പേരെ പ്രതിയാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ുംഭിഭാഷക പീഡനക്കേസിലും വധശ്രമത്തിനുമുൾപ്പെടെ എൽദോസിനെതിരെ തെളിവുകളുണ്ടെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എൽദോസിന് പുറമെ മറ്റു ചിലർക്കും കേസിൽ പങ്കുണ്ട് എൽദോസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താലേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരൂ അതിനാൽ എൽദോസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടെ അഭിഭാഷകന്റെ മുറിയിൽ വെച്ച് എം എൽ എ മർദ്ദിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ എൽദോസും അഭിഭാഷകരുമുൾപ്പെടെ പേരെ പ്രതിയാക്കി വഞ്ചൂർ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എൽദോസിനു പുറമെ അഭിഭാഷകനായ അലക്സ് ജോസ് മുൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കുറ്റ്യാണി സുധീർ ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ രാഗം രാധാകൃഷ്ണൻ എന്നിവരാണ് പ്രതികൾ സ്ത്രീത്വത്തെ അപമാനിക്കൽ കേസ് പിൻവലിക്കാൻ വ്യാജരേഖകൾ തയ്യാറാക്കൽ മർദ്ദനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് കേസിൽ എൽദോസിനെ ഇന്നും ചോദ്യം ചെയ്തു എൽദോസിനെ പരാതിക്കാരിയുടെ പേട്ടയിലായി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതിനിടെ എൽദോസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം മുപ്പത്തിയൊന്നിലേക്ക് മാറ്റി ട്വന്റി ഫോർ തിരുവനന്തപുരം സാങ്കേതിക സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി എല്ലാ വി സിമാർക്കും ബാധകമല്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോടതി വിധി സിപിഐഎം വിശദമായി പരിശോധിച്ചുവെന്നും ഗവർണർ സ്വീകരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധ നിലപാടാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗവർണറെ മാറ്റുന്ന കാര്യം നിലവിൽ സിപിഐഎമ്മിന്റെ പരിഗണനയിൽ ഇല്ല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നും പല ബില്ലുകളും ഗവർണർ ഒപ്പിടാതെ വച്ചിരിക്കുകയാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അത് അവസാനത്തെ വിധിയല്ല എല്ലാവർക്കും ബാധകമായ അല്ല അപ്പോൾ കൃത്യമായിട്ട് അത് സംബന്ധിച്ചുള്ള റിവ്യൂ ചെയ്യാനുള്ള സംവിധാനം എന്നാണ് ഇപ്പോഴത്തെ തന്നെ നിയമ നിയമവിദഗ്ദ്ധന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് ആ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും അതാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റെന്തൊക്കെ വഴിട്ട് നോക്കാം എന്തൊക്കെ വഴിയാണ് നോക്കിയിട്ട് ചെയ്യാം ചെയ്യാം നിയമപരമായിട്ട് വഴി നോക്കിയിട്ട് ചെയ്യാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവതി മരിച്ചത് കുത്തിവയ്പ്പിന്റെ പാർശ്വഫലത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് കുടറിഞ്ഞി സ്വദേശി സിന്ധു മരിച്ചത് മരുന്ന് മാറി കുത്തിവെച്ചാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു അതേസമയം ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ ശരീരത്തിൽ കത്രിക മറന്നു വെച്ചുവെന്ന പരാതിയിൽ വീഴ്ചയില്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകി രണ്ടാമത്തെ ഡോസ് കുത്തിവയ്പെടുത്തപ്പോഴാണ് സിന്ധുവിന് പാർശ്വഫലത്തെ തുടർന്ന് ആന്തരിക അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചു ഇത് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാക്കിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി കൂടരഞ്ഞ് സ്വദേശി സിന്ധു മരിച്ചത് മരുന്നു മാറി കുത്തിവെച്ചെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു പനി ബാധിച്ചു ബുധനാഴ്ചയാണ് സിന്ധുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ രാവിലെ കുത്തിവയ്പ്പിന് തൊട്ടു പിന്നാലെ കുഴഞ്ഞു വീട് മരിക്കുകയായിരുന്നു അതേസമയം ശസ്ത്രക്രിയയെ തുടർന്ന് താമരശ്ശേരി സ്വദേശി യുവതിയുടെ ശരീരത്തിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ കൈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് വിശദീകരിച്ചു മനുഷ്യാവകാശ കമ്മീഷന് മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് പ്രാഥമിക റിപ്പോർട്ട് നൽകി സർക്കാർ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടി കിട്ടിയ ശേഷം കൂടുതൽ വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി ട്വന്റി ഫോ കോഴിക്കോട് മ്യൂസിയത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ഉദ്യോഗസ്ഥരുമുൾപ്പെടെ വിൾ കടന്നു പോകുന്ന അതീവ സുരക്ഷാ മേഖല സദാസമയം പോലീസിന്റെ നിരീക്ഷണമുള്ള പ്രദേശം നിരവധി സ്ത്രീകൾ പ്രഭാത സായാന്ന സവാരിക്കെത്തുന്ന ഇടം അങ്ങനെയൊരിടത്ത് വെച്ചാണ് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായത് ബുധനാഴ്ച പുലർച്ചെ നാലേ മുക്കാലിന് പതിവ് പോലെ എന്റെ ഏതൊരു ദിശയിലാണ് ഈ പറയുന്ന വ്യക്തി നടന്നു വരികയും ആ വെസ്റ്റ് ഗേറ്റിന്റെ അടുത്ത് ഒരു ബസ് ഉണ്ട് അതിന്റെ ഏകദേശം സമീപവെത്തിയപ്പോൾ ഇയാൾ ചാടി എന്നെ ആക്രമിക്കുകയാണ് ചെയ്തത് ഈ മ്യൂസിയത്തിന്റെ രണ്ട് ഗേറ്റും തുറക്കാത്തതിനാൽ ഇയാൾ ഇത് മ്യൂസിയത്തിനകത്തേക്ക് ചാടിക്കേറി ചാടി ചാടിക്കേറി ഞാനും അയാളുടെ കൂടെ തന്നെ ചാടി ഞാൻ അവിടെ മറിഞ്ഞു വീണു എന്നിട്ട് വെസ്റ്റ് ഗേറ്റിന്റെ ഡയറക്ഷനിലേക്ക് അയാൾ ഓടി ഞാനും ഓടി ഉടൻ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയെങ്കിലും പ്രതിയെക്കുറിച്ചോ ഇയാളെത്തിയ വാഹനത്തെക്കുറിച്ചോ ഒരു സൂചനയും പോലീസിനില്ല ട്വന്റിഫോർ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാരിന്റെ എതിർത്തും സ്വപ്നയെ പിന്തുണച്ച ഇ സുപ്രീം കോടതിയിൽ വിചാരണ കേരളത്തിൽ നിന്ന് നീക്കാനുള്ള ഹർജിക്കെതിരായി സംസ്ഥാന സർക്കാർ നിലപാട് വിചാരണ തടസ്സപ്പെടുത്താനുള്ള തന്ത്രമാണ് സ്വപ്ന സുരേഷ് നൽകിയ മൊഴിക്ക് പിന്നിൽ രാഷ്ട്രീയ താത്പര്യമില്ലെന്ന് വസ്തുതാ പരിശോധനയിൽ വ്യക്തമായെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്ന് ബംഗലൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇ ഡിയുടെ സത്യവാങ്മൂലം ഡെപ്യൂട്ടി ഡയറക്ടർ ദേവ് രഞ്ജൻ മിശ്ര ഫയൽ ചെയ്ത സത്യവാങ്മൂലം സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടൽ നിർത്തുന്നു അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തെഴുതിയത് ചില വസ്തുതകൾ മറയ്ക്കാനും സർക്കാരിന്റെ വിശ്വാസ്യത കൂട്ടാനുമായിരുന്നു കത്തെഴുതിയതല്ലാതെ അന്വേഷണത്തിന് ഒരു സഹകരണവും സർക്കാർ സംവിധാനങ്ങൾ ചെയ്തില്ല മറിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ തുടർച്ചയായി ശ്രമം നടന്നു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ പി എസ് സരിത് സ്വപ്ന സുരേഷ് സന്ദീപ് നായർ എന്നിവരെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സംസ്ഥാന സർക്കാരും കേരള പോലീസും ഇപ്പോഴും ശ്രമിക്കുന്നു എം ശിവശങ്കറിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി അറുപത്തിനാല് പ്രകാരം ജുഡീഷ്യൽ ഓഫീസർ സമക്ഷമാണ് സ്വപ്ന രഹസ്യമൊഴി നൽകിയത് സ്വപ്നയുടെ മൊഴി വസ്തുതാപരമാണെന്ന് തെളിവുകൾ സാക്ഷ്യപ്പെടുത്തുന്നു വസ്തുതകൾ അട്ടിമറിച്ച് കേസിൽ ഉൾപ്പെട്ട ചില ഉന്നതരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ബംഗളൂരുവിലേക്ക് വിചാരണ മാറ്റുന്നതിനെ കേരള സർക്കാർ എതിർക്കുന്നത് കേരളത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ വിചാരണ നടക്കില്ല എന്നതാണ് അവസ്ഥയെന്നും സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു ഇ ഡി ഫയൽ ചെയ്ത ട്രാൻസ്ഫർ ഹർജി നവംബർ മൂന്നിന് ചീഫ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും ഇതിനു മുന്നോടിയായാണ് ഇ ഡി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ തിരിച്ചടി തുടരന്വേഷണ റിപ്പോർട്ടിനെതിരെ സമർപ്പിച്ച ഹർജി തള്ളി കോടതി ദിലീപിനെതിരെ ചുമത്തിയ പുതിയ കുറ്റം നിലനിൽക്കും എൻകൗണ്ടർ പരിശോധിക്കുന്നു വിധി വഴിത്തിരിവോ രാത്രി മണിക്ക് എറണാകുളം വൈപ്പിനിൽ വനിതാ സംരംഭകയെ ആക്രമിച്ചുവെന്ന പരാതിയിൽ വ്യവസായ മന്ത്രി പി രാജീവ് റിപ്പോർട്ട് തേടി ജില്ലാ വ്യവസായ കേന്ദ്രത്തോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് സംഭവം മുനമ്പം ഡിവൈഎസ്പി അന്വേഷിക്കും സി ഐ ടിന്റെ പാചകവാതക വിതരണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ അടക്കം ഏഴുപേർക്കെതിരെയാണ് പോലീസ് അന്വേഷണം കഴിഞ്ഞ ദിവസമാണ് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സി ഐ ടി യൂണിയൻ നടത്തിയ പ്രതിഷേധത്തിനിടെ ഗ്യാസ് ഏജൻസിയുടെ മുകളെ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് സംഭവം വിവാദമായതോടെ പോലീസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തിരുന്നു പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥനെ തന്നെ കേസന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു പ്രതികളുടെ പങ്കാളിത്തം തിരിച്ചറിയുന്നതിന് വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സിഐടിയുവിന്റെ പാചകവാദ വിതരണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ അനിൽകുമാറടക്കം ഏഴുപേർക്കെതിരെയാണ് അന്വേഷണം ഗ്യാസ് ഏജൻസി ലൈസൻസിയായ ഉമാ സുധീറിന്റെ മൊഴി രേഖപ്പെടുത്തി അതിനിടെ സംഭവത്തെക്കുറിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് ജില്ലാ വ്യവസായ കേന്ദ്രത്തോട് റിപ്പോർട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പട്ടികജാതി കമ്മീഷണർ പോലീസിനോടും തേടി കൊച്ചി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായി സമരം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി ഹൈക്കോടതി സമരക്കാർക്കെതിരെ കർശന നടപടിയിലേക്ക് കടക്കാൻ നിർബന്ധിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി റോഡിലെ തടസ്സങ്ങൾ നീക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ കോടതി സമരം ക്രമസമാധാനത്തിന് ഭീഷണിയാകരുതെന്നും മുന്നറിയിപ്പ് നൽകി തുറമുഖ നിർമ്മാണത്തിന് സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട അദാനി ഗ്രൂപ്പും കരാർ കമ്പനിയും നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത് സമരം അക്രമാസക്തമാകുന്ന സാഹചര്യമാണെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു കോഴിക്കോട് ഉഷാ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിലെ പരിശീലകയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കോയമ്പത്തൂർ സ്വദേശിനി ജയന്തിയാണ് മരിച്ചത് മരണം അപ്രതീക്ഷിതമാണെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയില്ലെന്നും പി ടി ഉഷ പ്രതികരിച്ചു പുലർച്ചെ മണിയോടെ ഹോസ്റ്റൽ മുറിയിലെ ഇരുനില കട്ടിലിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കോയമ്പത്തൂർ തൊണ്ടാമത്തൂർ സ്വദേശി ജയന്തിയാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു രാവിലെ പയ്യോളിയിൽ പരിശീലനത്തിനും പോകാനെത്തിയ വിദ്യാർത്ഥികളാണ് മൃതദേഹം കണ്ടത് അസാമിൽ കായിക മത്സരത്തിനായി പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ജയന്തി എന്നും മരണം ഞെട്ടിച്ചുവെന്നും ഉഷ പ്രതികരിച്ചു എനിക്ക് ഞെട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് നല്ല കുട്ടിയായിട്ട് അവർ ഫീൽ ചെയ്തിട്ടുള്ളത്

മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠനം സ്വപ്നം കാണുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്ക്രീനിംഗ് ടെസ്റ്റ് രണ്ടു വർഷം എൻട്രൻസ് പരിശീലനത്തിലൂടെ നിരവധി വിദ്യാർത്ഥികളാണ് രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ പ്രവേശനം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് ഡിസംബർ നടക്കും സ്കൂൾ കാലം മുതലേ എയിംസ് ജിപ്മർ ഐ തുടങ്ങി രാജ്യത്തെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ് രണ്ടു വർഷത്തെ ചിട്ടയായ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിതെളിക്കുകയാണ് പാലാ ബ്രില്ലിന്റ് ഐഐടി എയിംസ് ടു ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ ബ്രില്ലിന്റിലെ വിദ്യാർത്ഥികൾ എൻട്രൻസിൽ മികച്ച സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു ജെഇ ഇ അഡ്വാൻസ് ഓൾ ഇന്ത്യ തലത്തിൽ മൂന്നാം റാങ്ക് നേടിയ തോമസ് ബിജു ചീരംവേലിൽ ടു ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലാണ് പരിശീലനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളുടെ ഫലം വന്നപ്പോൾ സംസ്ഥാനത്ത് ആദ്യ പത്ത് റാങ്കിൽ എട്ടും ബ്രില്ലിന്റിലെ വിദ്യാർത്ഥികളാണ് സ്വന്തമാക്കിയത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഡിസംബർ നാലിനാണ് സ്ക്രീനിംഗ് ടെസ്റ്റ് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കോട്ടയം സ്പോർട്സ് വാർത്ത തുടർച്ചയായ രണ്ട് തോൽവികൾക്ക് ശേഷം വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയാണ് എതിരാളികൾ രാത്രി ഏഴരയ്ക്കാണ് മത്സരം സുദിഷ ധർമ്മൻ തത്സമയ വിവരങ്ങളുമായി വിജയവഴിയിലേക്ക് വീണ്ടും തിരികെ എത്തുന്നതിനുള്ള എന്ത് സാധ്യതയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് പ്രതീക്ഷ എങ്ങനെയാണ് അനുജ ആശാന്റെയും ആരാധകരുടെയും ഒക്കെ പ്രതീക്ഷകൾക്കപ്പുറം നിന്നുകൊണ്ട് പ്രതീക്ഷകളൊക്കെ തനിച്ചുകൊണ്ട് രണ്ട് തോൽവിക്ക് ശേഷം ഇത് നാലാം അംഗത്തിന് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയുടെ മണ്ണിൽ ഇറങ്ങാൻ പോവുകയാണ് വലിയ ആവേശമാണ് ഈ ആരാധകർക്കൊക്കെ തന്നെ ഉള്ളത് ഈ മഞ്ഞപ്പടയുടെ ആരാധകർ ആകെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് ഈ കൊച്ചി സ്റ്റേഡിയത്തിലുള്ളത് ഏറ്റവും പ്രധാനമായും നിലവിലെ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് കൊച്ചിട്ടെ വേറെ ഒരു മുമ്പേ ഒന്നുമല്ല ഇത് കൊച്ചിയാണ് ഇത് കേരള മണ്ണാണ് ബ്ലാസ്റ്റേഴ്സ് ആണ് കൊച്ചി തോൽവി വഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് സുദിശാധർമ്മൻ പങ്കുവച്ചത് പോലെ തന്നെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് ഇന്നത്തെ വാർത്താസന്ധി അവസാനിക്കുകയാണ്